ഗ്ലാസ് മഴവില്ലി നഴകിൽ എന്ന ഈ പ്രോഗ്രാമിലോട്ട് ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് മലയാള സിനിമയുടെ മണ്ണിലിറങ്ങി വന്ന താരങ്ങൾ ഇതാ ആകാശത്തിലൂടെ ഏകദേശം 278 ആൾക്കാരെ നമ്മൾ ഒന്നിച്ച് ഇത് ഒരു എന്താ ചരിത്രത്തിൽ ആദ്യമായിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ച് ഫ്ലൈറ്റിൽ നമ്മളൊരു യാത്ര പോവുകയാണ്. നമ്മുടെ ഇരിക്കുന്ന താരങ്ങൾക്ക് നമ്മുടെ സ്വന്തം അവർക്കൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. എല്ലാവരും ഒന്നിച്ചു കൂടാനും ഭക്ഷണം കഴിക്കാനും അതിലുപരി അവരെല്ലാവരും ദുബായിൽ എങ്ങനെയെങ്കിലും ഒന്ന് എത്തിച്ചേരണമേ, എന്നിട്ട് വേണം ആ സ്റ്റേജ് ഒന്ന് കിട്ടിയിട്ട് സ്റ്റേജ്. ഞാൻ ആദ്യം നമ്മുടെ സൂപ്പർ സ്റ്റാർ നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ അനുവാദത്തോടുകൂടി, ലാലേട്ടാ ലാലേട്ടൻ്റെ അനുവാദത്തോടുകൂടി ഈ ഒരു ചെറിയ ഒരു അനുഗ്രഹത്തോടുകൂടി ആശീർവാദത്തോടുകൂടി ഈ ഒരു ചാർച്ച ആരംഭിക്കുകയാണ്. ഒപ്പം മുകേഷ് ഏട്ടൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. മുകേഷ് ഏട്ടൻ എങ്ങനെയാണോ നമ്മൾ സിനിമയിൽ കാണുന്നത് അതേപോലെ ലാളിത്യത്തോടെ പുഞ്ചിരിക്കുന്ന ആ നിഷ്കളങ്കമായ ചിരി തന്നെ മതി നമ്മൾ മലയാളികൾക്ക് അദ്ദേഹത്തിൻ്റെ. മുകേഷ് ഏട്ടൻ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൂടെ നില്ല്, എന്താ അത് നില്ല് പുല്ല് വാ പോവാ. അതുപോലെ തന്നെ ഇടിയച്ചൻ എന്ന് ഞാൻ സ്നേഹപൂർവ്വം വിളിക്കുന്ന നമ്മുടെ ഇപ്പോൾ വിഷു ചിത്രങ്ങളിൽ സൗണ്ട് തോമയാണ് ഇന്ന് എപ്പോഴും ദിലീപേട്ടൻ്റെ മനസ്സിൽ. ഇപ്പോൾ സൗണ്ട് തോമയുടെ വിശേഷങ്ങളൊക്കെയാണ് ദിലീപേട്ടൻ്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുക. എന്നാലും എന്താ പറയുക, ഒരു സിനിമാ നടൻ്റെ യാതൊരു പരിവേഷം ഇവിടെയാണല്ലോ ക്യാമറ, ഒരു സിനിമാ നടൻ്റെ യാതൊരു പരിവേഷവും ഇല്ലാണ്ട് ഒരു സാധാരണക്കാരനായിട്ട് സ്വന്തം കൂട്ടുകാരുടെ കൂടി ഇരിക്കുമ്പോൾ ദിലീപേട്ടാ സിദ്ധിക്കേട്ടാ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട, ഞാനൊരു കാര്യം ചെയ്യാം, എല്ലാവരും ആദ്യം ഒന്ന് ഓടിച്ചിട്ട് പരിചയപ്പെടുത്തിയിട്ട് ഞാൻ അല്ല അവിടെ ഇരുന്നാൽ മതി. ആദ്യം ഓടി വരുന്ന ഒരു പാട്ട്, ജസ്റ്റ് ഒരു പാട്ടിൻ്റെ രണ്ട് വരിയോടുകൂടി. വേണിച്ചേട്ടാ നമസ്കാരം. വേണിച്ചേട്ടനൊക്കെ ഞാൻ ആദ്യം തന്നെ എല്ലാവരും എടുത്ത് പറയേണ്ടതായിരുന്നു, കാരണം മലയാള സിനിമയുടെ നമ്മളെന്നും ബഹുമാനിക്കുന്ന ഒരു കാരണം വരെ ഈ വണ്ടിയിലെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് പ്രത്യേക ഒരു അനുഗ്രഹം തന്നെ, ഈ ഷോയ്ക്ക് തന്നെ ഒരു അനുഗ്രഹമായിട്ട് തന്നെയുണ്ട്. ഇപ്പം അദ്ദേഹം പറയണത് അദ്ദേഹം ന്യൂ ജനറേഷനിൽ പെടുന്ന ഒരാളാണെന്നാണ്. എന്നാൽ ഇങ്ങനെ ഒരു ആകാശത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ, പുണ്യാള നമസ്കാരം, ആകാശത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഓടി വരുന്ന ഒരു പാട്ട് സ്വപ്നത്തിലോ നമ്മൾ സ്വർഗത്തിലോ, സ്വപ്നത്തിലോ നമ്മൾ സ്വർഗത്തിലോ, ആകാശ ഗന്ധർവ ലോകത്തിലോ, ദീപങ്ങളോ വർണ്ണ ദീപങ്ങളോ. അങ്ങനെ ഈ ഒരു ഒരു എന്താ പറയാ, എല്ലാരും കൂടെ ഒന്ന് ചേർന്ന് ഇവിടെ ആഘോഷിക്കാൻ തുടങ്ങുന്നുണ്ട്. ഈ നിമിഷത്തിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ജയറാമേട്ടനും സിദ്ദിഖേട്ടനും ഈ യാത്രയിൽ ഐശ്വര്യമായിട്ട് തുടങ്ങാൻ ഏതോ ഒരു പാട്ടൊക്കെ കരുതി വെച്ചിട്ടുണ്ട്. അവർ ശരിക്കും പാട്ട് പാടാനുള്ള ഒരു മൂഡിലല്ല, എന്നാലും ഇങ്ങനെ ഒരു യാത്ര ജഗദീഷേട്ടനാണ് എപ്പോൾ മൈക്ക് കിട്ടും എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവരെ ഫ്രണ്ട് ഇരിക്കുന്ന ഇവിടെ തൊട്ടങ്ങ് തുടങ്ങാം. അതാണ് എന്റെ ശരി. എന്തോ ആര് തുടങ്ങണോന്നാ പറയണ, സിദ്ദിഖ് തുടങ്ങും. അല്ല അല്ല, ഞാൻ തുടക്കത്തിൽ ഇത് പിന്നെ ഫിനിഷിംഗിൽ അത് പോട്ടെ. ലാലേട്ടൻ പറയട്ടെ എവിടെ നിന്ന് തുടങ്ങണോന്ന്. ലാലേട്ടൻ പറയട്ടെ, ലാലേട്ടൻ നമുക്ക് ആരുടെ പാട്ടിലൂടെ തുടങ്ങണം, ആരെങ്കിലും പാട്ട് എന്തെങ്കിലും അവതരിപ്പിക്കണമല്ലോ. അപ്പൊ ആരാണ് ഇവിടെ പാടാൻ പറ്റിയ ആളാരാ ഇവിടെ? ഞാൻ പാട്ടുകാരിയല്ല ലാലേട്ടൻ, ഇന്ന് ഞാൻ വെറും ഒരു അവതാരക മാത്രം. ഇന്ന് നിങ്ങളുടെ അവതാരക ലാലേട്ടന്റെ അഭിപ്രായത്തില് രാജിച്ചേട്ടാ. ഹലോ ചക്കോച്ചേ ഷോ ശ്രീനിവാസൻ ചേട്ടാ നമസ്കാരം. ഒത്തിരി എല്ലാവരെയും എന്താ പറയുക, എല്ലാവരും വേണ്ടപ്പെട്ടവർ തന്നെയാണ്. അപ്പോൾ എവിടെ നിന്ന് തുടങ്ങണമെന്നൊരു സംശയത്തിൽ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ സിദ്ധിക്കേട്ടൻ, സിദ്ധിക്കേട്ടൻ്റെ ഒരു പാട്ടിൽ നിന്ന് തുടങ്ങാനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ,
അവിടുത്തെ രാജ്യം വരേണമേ. ഒന്നുകൂടെ. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം രാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. അമ്മേ. ഞങ്ങൾ തൻ കടങ്ങൾ പൊറുക്കേണമേ, അങ്ങ് ഞങ്ങളെ നയിക്കേണമേ. ഞങ്ങൾ തൻ കടങ്ങൾ പൊറുക്കേണമേ, അങ്ങ് ഞങ്ങളെ നയിക്കേണമേ. അഗ്നി പരീക്ഷയിൽ വീഴാതെ ഞങ്ങളെ രക്ഷിച്ചിടേണമേ. ആമേ, ആമേ. നിത്യവിശുദ്ധയാം കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. നിത്യവിശുദ്ധയാം കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. കാറ്റു വീതച്ചു കൊടുങ്കാറ്റ് കൊയ്യുന്ന മേച്ചിൽ പുറങ്ങളിലൂടെ, കാറ്റു വീതച്ചു കൊടുങ്കാറ്റ് കൊയ്യുന്ന മേച്ചിൽ പുറങ്ങളിലൂടെ, അന്തിക്കിടയന കാണാതലഞ്ഞിടും ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ ഇനിയുന്ന, ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ. എന്തായാലും നമ്മള് എത്രയോ സിനിമാ പാട്ടുകൾ നമുക്കുണ്ടായിട്ടും ഒരു യാത്ര പോകുമ്പോൾ നമ്മൾ എപ്പോഴും ദൈവത്തെ വിളിച്ചിട്ട് പോകണത് വളരെ അന്വർത്ഥമാക്കിക്കൊണ്ടാണ് സിദ്ദിഖ് കേട്ടിൽ നിന്നും ആകാശ് ഇവർ തന്നെ മയക്കി മേടിച്ച് നമ്മൾ ഇവിടെ തന്നെ ഷോ അവസാനിപ്പിക്കേണ്ടി വരുമെന്നാണ് നമുക്ക്. എന്നാലും സാരമില്ല, ഒരു ദൈവത്തെ വിളിച്ച് നമ്മൾ ആകാശങ്ങളിരിക്കും പാടി, നിത്യവിശുദ്ധയാൻ പാടി, നമ്മുടെ ഈ യാത്രയ്ക്ക് ദൈവ അനുഗ്രഹം ഉണ്ടാവുമെന്ന് വിചാരിച്ചുകൊണ്ട് ജയറാമേട്ടൻ വീണ്ടും ഒരു ഭക്തിഗാനം. അലയാഴി അപാരതേ നിൻ വിജനമാം കരയിൽ അലയുന്നു ഞാനാം പതികൻ. ടോമി റിമി ടോമി അപാരതേ നിൻ വിജനമാം കരയിൽ അലയുന്നു ഞാനാം. മൈക്ക് കൊടുക്കണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് തോന്നി. ഇനി പരിസരത്തേക്കാ ഞാൻ വരില്ല കേട്ടോ, ഒത്തിരി നന്ദിയുണ്ട്. അപ്പൊ മലയാളത്തിന്റെ കാരണവർ എന്റെ മനസ്സിൽ വയത് ആലായാൽ തറ വേണം, ആ ബാക്കി അമ്പലം വേണം, അമ്പലത്തിന്റെ അകത്തൊരു എന്തായാലും അതെന്താണ് നമ്മുടെ വേണിച്ചേട്ടൻ പറയാനുള്ളത് നോക്കാം. ഇദ്ദേഹത്തിന് രണ്ട് വാക്കുകൂടെ തുടങ്ങാണ്ട് രാജേട്ടാ നമുക്ക് മുന്നോട്ട് പോകണ്ടേ. അല്ല, ഇതിപ്പോൾ നമുക്കല്ല പറയാനുള്ളത് പിള്ളേർക്കാണ്. നമ്മളൊരുപാട് പുതിയ കുട്ടികളുണ്ട്, നമ്മളൊക്കെ കുറേ കാലമായി തുടങ്ങിയിട്ട് ഈ സ്റ്റേജ് ഷോയും ഒക്കെ. അപ്പോൾ ഇത് ശരിക്കും ആസ്വദിക്കേണ്ടത് അവരാണ്. അവർ പറയട്ടെ, കുഞ്ഞുങ്ങൾ പറയട്ടെ. ഇത്രയും സംസാരങ്ങൾ നടക്കുമ്പോഴും ഈ രണ്ട് ചുവപ്പ് ടീഷർട്ട് ഇട്ട ആൾക്കാർ ഇന്നലെ ഉറങ്ങിയില്ല എന്ന് തോന്നുന്നു, എന്താണെന്ന് അറിയത്തില്ല. അതുപോലെ ഫഹദ് ഫാസിലും നിങ്ങൾക്ക് ഉറക്കത്തിന് വിളിക്കല്ലേ, അവന് ഉമ്മ വെച്ച് നശിപ്പിക്കും. ഫഹദിനെ ഉറക്കത്തിൽ നിന്ന് വിളിക്കണ്ട, അവൻ ഉമ്മ വെച്ച് നശിപ്പിക്കും എന്നാണ് പറയുന്നത്. ഏ ഫഹദ് അങ്ങനെ ആസ്ഥാനത്തൊന്നും കയറി ഉമ്മ വെക്കില്ല എന്ന് എനിക്കറിയാം. അതൊക്കെ എഡിറ്റ്. അതേപോലെ നമ്മള്
നമ്മള് ബാക്ക്. അയ്യോ, ആരോ എന്നെ വിളിച്ചിരുന്നു ഇവിടെ, ആരോ വിളിച്ചു. ചാക്കോച്ചാ, കൊച്ചിലെ തൊട്ട് ഞാൻ ആരാധിച്ചു വരുന്ന ഒരു മുഖമാണ്. അയ്യോ, അതിനു മുൻപായിട്ട്, അതിനു മുൻപ് മലയാളത്തിന്റെ ഓൾറൗണ്ടർ നമ്മുടെ പ്രിയപ്പെട്ട, നമ്മുടെ പ്രിയപ്പെട്ട ശ്രീനിച്ചേട്ടന്റെ ഒരു വാക്കോ ഒരു വരിയോ കേൾക്കാണ്ട് നമുക്ക് ഈ ഷോ ഇനി മുന്നോട്ട്. നമുക്ക് ഈ ഷോ ഇനി അഞ്ചാറ് പ്രാവശ്യം ആയില്ലേ ടോയ്ലറ്റിൽ പോയത്, എന്താണ് വയറ് സുഖമില്ലേ? ആ സാരമില്ല, പോട്ടോ. ശ്രീനിച്ചേട്ടാ, രണ്ടുപേരും ജനാധിപത്യത്തില് സ്വേച്ഛാധിപത്യം ഇല്ല. സ്വേച്ഛാധിപത്യത്തിന് ആരോടും ഒന്നും ചോദിക്കാനില്ല, ആരോടും ഒന്നും ചോദിക്കാനില്ല, ഒന്നുമില്ല. ജയതീഷ്ണൻ എനിക്ക് തല്ലണമെന്ന് തോന്നിയാൽ അപ്പം എനിക്ക് തല്ലാം, അതാണ് സ്വേച്ഛാധിപത്യം. ശ്രീനി, പരസ്പര ബന്ധമില്ലാതെ സംസാരിച്ച കാര്യങ്ങളോട് എനിക്ക് യോജിപ്പാണുള്ളത്. അദ്ദേഹം പറഞ്ഞതിൽ വലിയ അർത്ഥമുണ്ട്. അതെന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല, നമുക്കും അറിയില്ല. അത് അതിൻ്റെ അർത്ഥം ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാവില്ല. ഒരു 100 വർഷത്തിന് ശേഷം മനസ്സിലാകേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം. മഴവില്ലഴകിൽ അമ്മ എന്ന ഷോയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കിനും അർത്ഥങ്ങളുണ്ട്. എനിക്കൊരു ഭാഗ്യമുണ്ട്, രണ്ട് പ്രതിഭകളുടെ നടുവിലാണ് ഞാനിരിക്കുന്നത്. അവർക്ക് ആ ഭാഗ്യമില്ലെങ്കിലും എനിക്ക് ആ ഭാഗ്യമുണ്ട്. മഴവില്ലഴകിൽ അമ്മ എന്ന ഷോയുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു യാത്ര നടത്താൻ കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമാണ്. ശ്രീനിയുടെയും വേണച്ചേട്ടൻ്റെയും നടുവിലിരുന്ന് ഞാൻ കാര്യങ്ങൾ, ലോക കാര്യങ്ങൾ മനസ്സിലാക്കി ഈ യാത്ര തുടരുന്നു. ജീവിതം ഒരു യാത്രയാണ്. അഴക്, മഴവില്ലിൻ്റെ അഴക് യാത്രയിലും ഉണ്ടാകട്ടെ. എല്ലാ ആശംസകളും. ജഗദീഷ് ചേട്ടനും ശ്രീനി ചേട്ടനും വളരെ അയ്യോ, ഇവിടെ ജഗദീഷ് ചേട്ടനും ശ്രീനി ചേട്ടനും വളരെ താത്വികപരമായ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കുറച്ച് രസകരമായ കാര്യങ്ങൾ കേൾക്കാൻ. ഹലോ, സുഖമല്ലേ? എന്താണ് പറയൂ, എന്ത് പറ്റി? ഭയങ്കര ക്ഷീണം എന്ന് വെച്ചാൽ ഫുൾ ടൈം പ്രാക്ടീസ് ആയതുകൊണ്ട് അങ്ങനെ ഒരു ക്ഷീണമായി പോയതാണ്. ജയൻചേട്ടൻ ഭയങ്കര ടെൻഷനാണെന്ന് തോന്നുന്നു സ്റ്റേജിൽ കയറാൻ. ഞാൻ സ്റ്റേജിൽ കയറാനുള്ള ടെൻഷൻ മാത്രമല്ല, ഞാൻ ആദ്യമായിട്ടല്ല ഫ്ലൈറ്റിൽ കയറുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ. ആദ്യമായിട്ട് ഫ്ലൈറ്റ് തൊട്ട് വന്നിട്ടാണ് കയറിയത്? ആരെ? ഇയാളെ. ഫ്ലൈറ്റിൽ? ആ ഫ്ലൈറ്റ് തൊട്ട് ചെരുപ്പ് പുറത്ത് ഊരിയിട്ടിരുന്നു. ആ, ഞങ്ങൾ എന്തായാലും ഭയങ്കര മനപ്പൊരുത്തുള്ളവരാണ്, കാരണം രണ്ടുപേരും ചോപ്പ് ടീഷർട്ട് ഇട്ടിരണം വന്ന്. എന്തായാലും ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് ത്രില്ലർ എന്ന സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ തന്നെ എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട രാജുവായിട്ട് കഴിഞ്ഞ് സംസാരിക്കാൻ കഴിഞ്ഞ സന്തോഷം. മഴവില്ലഴകിൽ അമ്മ എന്ന ഈ പ്രോഗ്രാമിലോട്ട് എനിക്കത് രാജു ഭയങ്കര ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് എല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഒരു ഉത്സവ മൂഡിൽ ഒരു യാത്ര പോവുകയാണ് അല്ലേ? പറഞ്ഞോ. തീർച്ചയായിട്ടും ഒരു വലിയ സെലിബ്രേഷൻ തന്നെയാണ്, കാരണം നമുക്കൊന്നും അങ്ങനെ ഇത്രയും പേര് ഒരുമിച്ചൊന്നൊരു സിനിമയിൽ അഭിനയിക്കില്ലല്ലോ. ഇങ്ങനൊരു ഇതിനു മുമ്പ് ഇത്രയും നമ്മൾ ആക്ടേഴ്സ് ഒരുമിച്ച് കൂടിയത് കഴിഞ്ഞ അമ്മ ഷോയ്ക്കാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഒരു വലിയ ഗെറ്റ് ടുഗദർ ആണ് ഈ വർഷത്തെ അമ്മ ഷോ. അപ്പോൾ അതിനൊരു സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ നീ എന്തുകൊണ്ടാണ് റിമി ടോമിയുടെ റെഡ് ഡ്രസ്സ് തന്നെ നീ ഇട്ടതെന്നാണ് റിമി ടോമിയുടെ ചോദ്യം. ചിരി തന്നെയാണ് ഉത്തരം, കാരണം അവൻ കല്യാണം കഴിച്ച പിന്നെ അവൻ വളരെ മാന്യനാണ് ഇപ്പോൾ. സുപ്രിയ വരാത്തോണ്ട് പല നടികളുടെ മുഖത്ത് ഭയങ്കര സന്തോഷം ഞാൻ കാണാറുണ്ട്. അല്ല, അവൻ എല്ലാവർക്കും എല്ലാവരെയും സിസ്റ്ററെ പോലെയാണ് കാണുന്നത്. അതെ, സത്യമാണ്, ഹോസ്പിറ്റലിലെ സിസ്റ്ററെ. ഫഹദ് ഫാസിൽ, അദ്ദേഹം ഒരു തിരക്കോട് തിരക്കാണ് ഷൂട്ടർ. ഒരു ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലൂടെ പോകുമ്പോൾ അദ്ദേഹം മഴവില്ലഴകിൽ എന്ന അമ്മയ്ക്ക് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്, എന്തോ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം രണ്ട് വാക്ക് സംസാരിക്കേണ്ട. ദിലീപേട്ടാ, ഹലോ. എന്താ പറഞ്ഞു? ആരാ പറഞ്ഞത്? എന്നെ ഉമ്മോച്ച കിടത്തി ഉറക്കിയതാണ്. അപ്പം താങ്ക് യു റിമി, യു ആർ ഹാവിങ് ഫൺ. ഞാൻ ആദ്യമാണ് അമ്മയുടെ ഷോയ്ക്ക്. ആരെ? ഇവിടെയോ? ഇവിടെ ഉണ്ടല്ലോ. ഞാനുണ്ട്. പുറകെ കാണുന്നോ? കാണാം. പുറകെ കാണുന്നോ? കാണാം. വെറുതെ ഇരിക്കുന്നതിന്റെ ക്ഷീണത്തിന്റെ പുറത്ത് ഉറങ്ങിപ്പോയതാണ്, സോറി. കുറച്ച് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി എനർജി ആയിട്ട് ഞങ്ങൾ സംസാരിക്കുന്നതാണ്. റിമി ടോമിയുടെ പാർട്ടി ഇതിന് ശേഷം ഉണ്ടാവുന്നു അല്ലേ? ഉണ്ടാവില്ലേ? അപ്പൊ ഞങ്ങൾ ഉറക്കം പോയോ? എന്തായാലും ഓരോരുത്തർ ഓരോരുത്തരായിട്ട് നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവട്ടത്തിൽ നമ്മൾ കണ്ട ഒരു ഒരു പഞ്ചാര നായകനുണ്ട്. ആ നായകൻ പിന്നീട് വന്ന് വളർന്നു വളർന്ന് വലിയ വലിയ വില്ലൻ കഥാപാത്രങ്ങളെ, പക്ഷെ ദേവൻ എന്നൊരു പേര് കേൾക്കുമ്പോൾ ദേവലോകത്ത് നിന്ന് ഇറങ്ങി വന്ന ഒരാളെ പോലുള്ള ഒരു സൗന്ദര്യം നമുക്ക് കാണാൻ സാധിക്കുന്നു. അദ്ദേഹവും സ്റ്റേജിലോട്ട് കയറാനിങ്ങനെ എന്താ പറയാ, വെമ്പൽ കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എന്താണ് സ്കിറ്റാണോ ചെയ്യുന്നത് എന്താ നമുക്ക് അറിയത്തില്ല, പക്ഷേ അദ്ദേഹത്തെ എന്തൊക്കെയോ സംസാരിക്കാനുണ്ട്. അതായത് ഞാൻ അന്തം വിട്ടിരിക്കുകയാണ്. എന്താ കാരണം അറിയോ? മനോഹരമായ ഒരു അന്തരീക്ഷം, എല്ലാവരും കൂടി ജോളിയായിട്ട് പോകുന്നു. അങ്ങനെ ദേവൻ ചേട്ടൻ എന്താ പറയാ, മെല്ലെ മെല്ലെ മുഖപടം, അദ്ദേഹത്തിന്റെ ആ ചിത്രം വരെ നമ്മുടെ മനസ്സിലോട്ട് ഓടി വരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ലാലു അലക്സ് ചേട്ടൻ ഇല്ലാണ്ട് നമുക്കെന്താ?
ആഘോഷം ആഘോഷം. ലാലു അലക്സ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഭയങ്കര ദൈവീകത ഉള്ളിൽ ഒതുക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിൽ വേറൊന്നുമില്ല, പ്രാർത്ഥന മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണോ അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് എനിക്ക് ചോദിച്ചു കളയാം. മോളെ നീ എന്താ ഉദ്ദേശിച്ചത് എനിക്ക് പിടികിട്ടിയില്ല. അതാണ് മഴവില്ലഴകിൽ ഗംഭീരമാണ്. ഞാനും എൻ്റെ സഹപ്രവർത്തകരുമായിട്ടുള്ള ഓരോ നിമിഷങ്ങളും എണ്ണപ്പെട്ടതാണ്, അനുഗ്രഹീതമാണ്, ആനന്ദമാണ്, ഗംഭീരമാണ്. ഐ ലവ് ഇറ്റ്, ഐ ലവ് യു ഓൾ. ഓ മൈ ഗാഡ്, താങ്ക് ഗോഡ്, താങ്ക് ഗോഡ്. നമ്മുടെ പ്രിയപ്പെട്ട എന്താ പറയാ, ഈ പ്രശ്നത്തെ നാഷണൽ അവാർഡ് വരെ കരസ്ഥമാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട മറ്റൊരു ലാലേട്ടൻ. ലാലേട്ടനെ ആരും മനസ്സിലാവാണ്ടിരിക്കാൻ വേണ്ടി എനിക്ക് താടി ഒന്ന് ഡൈ ചെയ്യാണ്ട് ഇന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പ്രൈവസി ആഗ്രഹിക്കുന്നോണ്ടായിരിക്കും. എയർപോർട്ടിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ ആരും ശ്രദ്ധിക്കണ്ടെന്ന് വിചാരിച്ചായിരിക്കും. പക്ഷെ ലാലേട്ടനെ നമ്മൾ എങ്ങനെ നടന്നാലും കണ്ടുപിടിച്ചിരിക്കും. എന്താ ലാലേട്ട, ഭയങ്കര എനിക്ക് മനസ്സിലായി. ഒന്ന് ഫ്രീ ആയിട്ട് ട്രൗസർ ഒക്കെ ഇട്ട് ഭയങ്കര എൻജോയ് ചെയ്ത് സ്വന്തം വീട്ടുകാരുടെ ഒരു ഒരു ഹോളിഡേ പോണ ഒരു മൂഡിലാണ് നമ്മുടെ ലാലേട്ടൻ ഈ മഴവിലഴകിൽ എന്ന ഷോയ്ക്ക് പോകുന്നത്. അത് തോന്നുന്നില്ലേ ചേട്ടന്? Please remain be seated. So I am going, I will come after a short break. മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഒരു ഒരു വണ്ടിയിൽ പലപ്പോഴും പോയിട്ടുണ്ടാവും. ഫ്ലൈറ്റിൽ ആദ്യമായിട്ടാണ് ആകാശ എന്താ പറയാ ഒരു ആകാശയാത്ര നടത്തിയത് ആദ്യമായിട്ടാണ്. ഇതൊക്കെ ഇതിനൊക്കെ ഒരു പക്ഷേ ഇദ്ദേഹം ഇടവേള ബാവുചേട്ടനെ പറ്റി പറയാനാണെങ്കിൽ ഇദ്ദേഹം ഒരു ഒട്ടുമിക്ക എല്ലാ സംഘടനകളുടെയും ഭാരവാഹിയാണ്. കാരണം ഇദ്ദേഹത്തിന് ഭാരം വഹിക്കുക എന്നുള്ള ഭയങ്കര ഹോബി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ഭാരവാഹി എന്ന് നമ്മളൊരു ഒരു സ്ഥാനപ്പേരിട്ട് വിളിക്കും. അമ്മയുടെ മെയിൻ ഭാരവാഹിയാണ് ബാബുചേട്ടാ. ഈ ഒരു യാത്രയിൽ ബാബുചേട്ടൻ്റെ തയ്യാറെടുപ്പ് എന്താണ് അപ്പം ബാബുചേട്ടൻ്റെ പാസ്പോർട്ട് ഇത്രയൊന്നും പോരാ, ശരി ഒരു അഞ്ചെട്ട് പാസ്പോർട്ട് ഉണ്ടായിരുന്നു പെട്ടിയിൽ വെച്ചിരിക്കുകയാണ്. ബാബുചേട്ടൻ എന്തെങ്കിലും ഇവിടം വരെ എത്തിച്ചത് കുറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ട് തന്നെയാണ്. കാരണം ഇത്രയും ആൾക്കാരെ 100-200 പേരെ ഒരുമിച്ച് കൊണ്ടുപോവുക, അത് നമ്മുടെ ഒരു പക്ഷേ നേരത്തെ പറഞ്ഞ റിമി പറഞ്ഞ പോലെ മലയാള സിനിമയുടെ ചരിത്രത്തിലും ആദ്യത്തെ ഒരു സംഭവമായിരിക്കും ഇത്രയും പേര് ഒരുമിച്ച് യാത്ര ചെയ്യുന്നത്. ഞങ്ങൾ ക്രിക്കറ്റിന് പോകാറുണ്ട്, അതൊരു 20 ആളൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഇത് ഏകദേശം 60-ഓളം സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ക്രിക്കറ്റ് കയറി വരും സ്വാഭാവികം. 60-ഓളം ആർട്ടിസ്റ്റുകളുണ്ട്, കൂടാതെ ടെക്നീഷ്യൻസ് ഉണ്ട്. അപ്പം അങ്ങനെ എല്ലാം കൂടി വരുമ്പോൾ 100-200 പേര് ഒരുമിച്ചുള്ള ഒരു യാത്രയാണ്. ഏതായാലും ഷോൻ്റെ എല്ലാ തയ്യാറെടുപ്പിലും കഴിഞ്ഞു, ഇനി അവിടെ ചെന്ന് ഷോ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. നമ്മൾ അടിച്ച് പൊളിക്കും ബാബുചേട്ടൻ, നമ്മൾ തകർക്കുകയാണ്. അത്രയും പ്രാക്ടീസ് ആയിട്ട് റിഹേഴ്സൽ എടുത്തിട്ടാണ് നമ്മൾ ഈ ഷോയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത്. അത്രയും ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു പരിപാടിയാണ് ഷാർജയിൽ അരങ്ങേറാൻ പോകുന്ന ഈ മഴവിലഴകിൽ എന്ന പ്രോഗ്രാം. മഴവിലഴകിൽ എന്ന പ്രോഗ്രാമിന് നമ്മളിങ്ങനെ ആകാശത്തിലൂടെ ഇങ്ങനെ പറന്ന് യാത്ര ചെയ്യുമ്പോൾ തലമുടിയൊക്കെ സൂക്ഷിച്ചോളുക. പറന്ന് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് മലയാളത്തിന്റെ സുന്ദരിമാരുടെ ഇടയിലാണ്. ഈ ചേട്ടൻ ടിങ്കുവായിട്ടൊക്കെ നല്ല പരിചയമായി. മലയാളത്തിലെ സുന്ദരിമാരുടെ ഇടയിലാണ് ഞാൻ ചെന്ന് എത്തിയിരിക്കുന്നത്. സത്യനദിക്കാരന്റെ ചിത്രത്തിൽ ഒരു വാക്ക് പറയുന്നുണ്ട്, നമുക്ക് വീട്ടിൽ നിലവിളക്ക് കത്തിച്ചു വെക്കേണ്ട കാര്യമില്ല, ആരെ കാണുമ്പോൾ കാവ്യ മാധവന്റെ ചിരി കാണുമ്പോ. കാവ്യ മാധവൻ മാത്രം കൈയടിച്ചു, അതാണ് ഇവർക്ക് തമ്മിൽ യാതൊരു അസൂയയും കുശുപോന്നും ഇല്ല കേട്ടോ, അതൊരു സത്യം തന്നെയാണ്. അയ്യോ ഞാൻ പരിചയപ്പെട്ടെ, നമ്മള് എത്രയോ സിനിമകൾ കണ്ട് വില്ലൻ വേഷങ്ങളും തൂവൽ സ്പർശവും എത്ര പടങ്ങളിലൂടെ ഏതൊക്കെ റോളിലൂടെ സഞ്ചരിച്ച നമ്മുടെ സായിക്കുമാറിയാട്ടനും ബിന്ദു ചേച്ചിയും മോളും അവർ സകുടുംബം വളരെ സ്നേഹത്തോടെ ഇരിക്കുന്നുണ്ട്. മഴവിലഴകിൽ എന്ന പ്രോഗ്രാമിൽ പോവാൻ അവരെന്താ എന്തൊക്കെയോ ബിന്ദു ചേച്ചിക്കാണോ സായി ചേട്ടനാണോ, നമുക്കൊരു കാര്യം ചെയ്യാം സായി ചേട്ടൻ എന്തോ പറഞ്ഞിട്ട് മലയാളത്തിലെ സുന്ദരികളുടെ അടുത്തേക്ക് പോവാം. എന്തു പറയണു, നായികമാർക്ക് വിരോധമൊന്നും ഇല്ലല്ലോ. ഓക്കെ സായിച്ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞിട്ട് മലയാളത്തിലെ സുന്ദരികളുടെ ഇടയിലോട്ട് പോകുന്നു. നീ എന്നെ കുഴപ്പിച്ചടങ്ങുള്ളോ. എന്താ ചോദിച്ചത്? എന്താ രണ്ട് വാക്ക് സംസാരിക്കുമെന്നോ? സംസാരിക്കോ, എന്നാ സംസാരിച്ചോ. ആഹാ അത് ശരി. അതെ ആ പോയി, മതം മക്കി തന്നിട്ട് അത് പോയി. ഇനി നമ്മൾ വേണം എല്ലാവരെയും കോമ്പയർ ചെയ്യാൻ പോകാൻ. മക്കി തന്നിട്ട് പോയി. എന്താ ചോദിക്കുക, എന്തെങ്കിലും ചോദിക്കണ്ടോ? നല്ല സുഖമായിരിക്കുന്നു മോളെ. ഫ്ലൈറ്റ് ആദ്യമായിട്ടായതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു വിഷമമുണ്ട്, പേടിയുണ്ട് മനസ്സിൽ. അതെ അതെ, ആ ധൈര്യത്തിലാണ് ഞാനുള്ളത്. പിന്നെ
പിന്നെ ഈ ഫ്ലൈറ്റിലായത് കൊണ്ട് നമുക്ക് ഫ്ലൈറ്റിലാണോ ഭൂമിയിലാണോ ആകാശത്താണോ എന്ന് അറിയാമേ. നീയും കൂടെ ഉണ്ടായത് കൊണ്ട് ശല്യമല്ല, ഒരിക്കലും ശല്യമല്ല, ശല്യമേ അല്ല. വളരെ നല്ല കുട്ടിയാണ് കേട്ടോ, നന്നായി പാടും, നന്നായി അഭിനയി. പിന്നെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു അറിഞ്ഞു, അഭിനയിക്കാൻ പോകുന്നു അറിയുന്നുണ്ട്. അഭിനയിച്ചു അപ്പോൾ, ആ അതെയാ അഭിനയിച്ചു. അപ്പോൾ എല്ലാ രീതി കൊണ്ടും നല്ല കുട്ടിയാണ്. അത് ഷോ പ്രേക്ഷകർ കാണുക, കണ്ടിട്ട് പ്രേക്ഷകർ വിലയിരുത്തുക, ഒരാ ബോംബ് തന്നെയായിരിക്കും. നമ്മുടെ സായി ചേട്ടൻ പറയുന്നത്, ഈ ഷോ ഇതൊരു ഷോ അല്ല ഒരു ബോംബ് തന്നെയായിരിക്കും എന്ന് പറയണോ? ശരിക്കും ഒരു ബോംബ് ആയിരിക്കുമോ ഇല്ലയോ എന്ന് നസീർക്കൊക്കെ മുഖം പൊത്തി ഉറങ്ങും. അതുകൊണ്ട് നസീർക്കെ വിട്ടേക്കുന്നു. വാ നമുക്ക് വാ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് മലയാളത്തിലെ ഒരു പക്ഷെ സീനിയോറിറ്റി വെച്ചിട്ടാണെങ്കിൽ പൂക്കാലം വരവ എന്ന ചിത്രം തൊട്ട് എന്താ പറയുക, ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ ഇറങ്ങാൻ പോണ എത്രയെത്രയോ അഞ്ച് സുന്ദരികൾ വരെ എത്തിയിരിക്കും. നമുക്ക് കാവ്യ മാധവനിൽ നിന്നും സംസാരം തുടങ്ങുന്നതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിരോധമുണ്ടോ? മീരാ നന്ദനെ എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നു. അല്ല അല്ല, എനിക്ക് ചേട്ടാ എന്താ എന്താ ചേട്ടാ പ്രശ്നം എന്താ ചേട്ടാ? ഡിങ്കുവോ? ഡിങ്കു ഓക്കെ. അല്ല ക്യുങ്കാന്ന് വെച്ചാൽ എന്റെ അമ്മയുടെ മോളാ, ചേഞ്ച് ഇല്ല. ആമേൻ എന്ന ചിത്രത്തിലൂടെ ഇന്ദ്രജിത്തിനെ കാണുമ്പോൾ എനിക്കൊന്ന് സ്തുതിക്കാൻ തോന്നുന്നു. അദ്ദേഹം എന്താ പറയാ, ഭയങ്കര ആക്റ്റീവ് ആണ് കേട്ടോ. എപ്പോഴും നമ്മളെ കണ്ട റിമി എന്ന് വളരെ സ്നേഹത്തോടെ എപ്പോഴും നല്ല ഉഷാറായിട്ടിരിക്കുന്ന ഇന്ദ്രജിത്ത്, ഇന്ദ്രജിത്ത് കി ജയ്, ഇന്ദ്രജിത്ത് കി. രണ്ടുപേരും അദ്ദേഹവും അദ്ദേഹത്തിന്റെ അനിവിൻ പോളി പോലും അദ്ദേഹത്തിന് ജയ് വിളിക്കുന്നു. ഇതാരൊന്നും മനസ്സിലായില്ലല്ലോ, കുറച്ച് ഗ്യാപ് ഇട്ട് നിൽക്കൂ. ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് ഒരു അമ്മ ഷോ അബ്രോഡ് നടക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഇങ്ങനെ ട്രാവൽ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായി. അതെല്ലാവരും മാക്സിമം എൻജോയ് ചെയ്യാണ്. ഒരു കാര്യം ചെയ്യാം, മണിച്ചേട്ടന്റെ ഒരു നാടൻ പാട്ടിന്റെ രണ്ടുപേരും ഇല്ലെങ്കിൽ മണിച്ചേട്ടാ നമുക്ക് യാത്രയ്ക്ക് ഒരു സുഖമില്ല. മണിച്ചേട്ടാ ആമേൻ എന്ന ചിത്രത്തിലൂടെ മിക്കവാറും ഒരു ഒരു എന്തൊക്കെയോ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന്റെ അത്ര ഗംഭീര പ്രകടനം നമ്മുടെ മണിച്ചേട്ടൻ നടത്തിയിരിക്കുകയാണ്. മണിച്ചേട്ടാ പൂവാടി പെണ്ണേ, പൂവാടി പെണ്ണേ, അച്ഛനെ കാണാം പൂവാടി പെണ്ണേ, അച്ചപ്പം കൊയിലപ്പം വട്ടപ്പം ചുട്ടി അച്ഛനെ കാണാം പൂവാടി പെണ്ണേ, പൂവാടി പെണ്ണേ, പൂവാടി പെണ്ണേ, അച്ഛനെ കാണാം പൂവാടി പെണ്ണേ, അച്ചപ്പം കൊയിലപ്പം വട്ടപ്പം ചുട്ടി അച്ഛനെ കാണാം പൂവാടി പെണ്ണേ. അങ്ങനെ പൂവാടി പെണ്ണ് ഒറ്റക്ക് അങ്ങനെ പാടി, അങ്ങനെ ആരും ഇല്ലാന്ന് പോകണ്ട, നമ്മൾ പാടുന്നു. എന്താ പറഞ്ഞേ, പഠിക്കേ. പൂവാടി പെണ്ണേ, പൂവാടി പെണ്ണേ, പൂവാടി പെണ്ണേ, അച്ഛനെ കാണാം പൂവാടി പെണ്ണേ, അച്ചപ്പം കൊയിലപ്പം വട്ടപ്പം ചുട്ടിയിട്ട് അച്ഛനെ കാണാം പൂവാടി പെണ്ണേ, പൂവാടി പെണ്ണേ, പൂവാടി പെണ്ണേ, അച്ഛനെ കാണാം പൂവാടി പെണ്ണേ, അച്ചപ്പം കൊയിലപ്പം വട്ടപ്പം ചുട്ടി അച്ഛനെ കാണാം പൂവാടി പെണ്ണേ. എന്തായാലും സന്തോഷം, താങ്ക് യു വെരി മച്ച് റമി. നമുക്ക് മുകേഷ് ഏട്ടൻ്റെ ഒരു വാക്ക് രണ്ടുപേരും കേട്ടിട്ട് മുകേഷ് ഏട്ടൻ്റെ ഒരു വാക്ക് ഇല്ലാണ്ട് എനിക്ക് പോവാൻ പറ്റില്ല. കാരണം മുകേഷ് ഏട്ടൻ എൻ്റെ ആരുമല്ല. മഴവില്ലഴകിൽ അമ്മ എന്ന ചരിത്രപ്രധാനമായ ഷോയ്ക്ക് വേണ്ടി പോവുകയാണ്. അതിന് കുറച്ചും കൂടി നിറച്ചാർത്ത് ചാർത്താൻ വേണ്ടി, നിറം ചാർത്താൻ വേണ്ടി നമ്മളോടൊപ്പം ഈ ചുവന്ന ചിത്രശലഭം പാറി പറന്ന് നടക്കുകയാണ്. പച്ച പാൻറ്റും ഉണ്ട്. അവിടെ ചെന്ന് തെലുങ്ക് സിനിമ അടിച്ചുകൊണ്ട് പോകാതിരുന്നാൽ മതി. തെലുങ്ക് പാട്ടിൻ്റെ ഡ്രസ്സായത്. അപ്പം അങ്ങനെ കൂടുതൽ സന്തോഷം. എല്ലാവരും തന്നെ ഇവിടെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉറങ്ങല്ല, അവർ ഡയലോഗ് ഹൃദയസ്ഥമാക്കുകയാണ്, പാട്ട് ഹൃദയസ്ഥമാക്കുകയാണ്. അത്രമാത്രം ഒരു സീരിയസ് സീറ്റ് ബെൽറ്റ് സൈൻ ഓൺ ആണ്, ഓഫ് ആവുന്ന പക്ഷം ആരും ഉറങ്ങല്ല, ഞാൻ പെട്ടെന്ന് വരുന്നതായിരിക്കും. പൃഥ്വിരാജ് എന്നെ നോക്കി പേടിപ്പിക്കുന്നു. അദ്ദേഹം നല്ല ഉറക്കത്തിലോട്ട് പോകുന്നത് ഒരു 4 മണിക്കൂറത്തെ കാര്യമുള്ളൂ കേട്ടോ. 4 മണിക്കൂർ എന്നെ സഹിച്ചാൽ മതി, അതിനുശേഷം വേറെ സുന്ദരികളായ നായകന്മാരെ സഹിച്ചാൽ മതി. റെഡി. സത്യത്തെ ഒരു കോളേജിൽ പോയിട്ടില്ല, അവരുടെ സ്കൂൾ ജീവിതം പാടാ. ഞാൻ കോളേജിൽ പോയിട്ടുണ്ട് കേട്ടോ, ഞാൻ കോളേജിന്റെ പടി വരെ എത്തി. പക്ഷെ ഞാനും അങ്ങനൊക്കെ തന്നെ. ഞാൻ കോളേജിൽ പോയിട്ടില്ല, നീ കോളേജിൽ പോയിട്ടുണ്ടോ? ഞാൻ കോളേജിൽ പോയിട്ടില്ല. ആസിഫിലേക്ക് ശരിക്കും അടി കിട്ടിയതാ അവൻ പുറത്ത് പറയാത്ത മട്ടഞ്ചേരി വെച്ചിട്ട്. ഒരു സെക്കൻഡ്.
ഏത് ക്യാരക്ടറും വളരെ അനായാസേന ചെയ്യണ പുളിമൂട്ടിൽ സിൽസിന്റെ എല്ലാം എല്ലാമായ എന്റെ സുഹൃത്തുകൂടിയായ ഭാവന ഭാമ, എനിക്ക് പാരയായി മാറിക്കൊണ്ടിരിക്കുന്ന രമ്യ നമ്പീശൻ, പിന്നെ അവാർഡുകളൊക്കെ നമ്മളങ്ങ് വിട്ടുകൊടുത്തേക്കുന്നതാണ്. പാവം, ഒരു ഒരു കൊല്ലം അങ്ങ് മേടിച്ചോട്ടെ എന്ന് കൊടുത്ത് ഞാൻ. പക്ഷേ ബാബുച്ചേടം അങ്ങ് റിമി റിമിക്കൊക്കെ ഒരു ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് രമ്യ എന്ന ഭീഷൻ. പക്ഷേ രമ്യ പറയണോ, അങ്ങനെയൊന്നുമല്ല, അബദ്ധവശാൽ കിട്ടിയതാണ് റിമി, ഞാൻ എന്ത് ചെയ്യും, വാങ്ങിച്ചല്ലേ വെക്കും, അങ്ങനെയൊന്നും അല്ല കേട്ടോ. രമ്യ രമ്യ ഒരു ഉഗ്ര പാട്ടുകാരി തന്നെയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഭാവന സംസാരിക്കുന്നു, രമ്യ സംസാരിക്കുന്നു, ഭാമ സംസാരിക്കുന്നു, അങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഒരുപാട് സംസാരിക്കാൻ നമ്മൾ സമയം കൊടുക്കണില്ല. മൂന്ന് പേരും കൂടി ഇവർക്ക് എന്താ സംസാരിക്കുക, മഴവിൽ അഴകിൽ അമ്മ എന്ന ഈ പ്രോഗ്രാമിൽ അവർ അടിച്ചുപൊളി, അവരുടെ കോളേജ് ജീവിതമാണ്, അവർ സത്യത്തെ അവർ കോളേജിൽ പോയിട്ടില്ല, അവരുടെ സ്കൂൾ ജീവിതമാണ്, അവരുടെ സ്കൂൾ ജീവിതമാണ് അവർക്ക് ഓർമ്മ വരുന്നത്. ഞാൻ കുറച്ചു നേരം ആ ക്യാമറ ഒന്ന് ഞങ്ങളേക്ക് തിരിച്ചു, ഇത്ര കാര്യങ്ങൾ മാത്രം ഉണ്ടായിരുന്നു. അല്ല, ഞാൻ കോളേജിൽ പോയിട്ടുണ്ട് കേട്ടോ, ഞാൻ കോളേജിന്റെ പടി വരെ എത്തി, പക്ഷെ കേറ്റിയില്ല, അത് കാരണം ഞാൻ പോയില്ല. ഞാനും അങ്ങനൊക്കെ തന്നെ. കോളേജിൽ പോയിട്ടുണ്ടോന്ന് അറിയാൻ നടത്തുന്ന ഒരു ഷോ അല്ല ഇത്. ഇവര് മഴവിൽ അഴകിൽ അമ്മ അതേ താരസംഘടനയിൽ ഇവര് നായികമാരായിട്ട് എങ്ങനെയൊക്കെയോ വന്നു വീണു. അപ്പൊ അതിന്റെ ഒരു മറുപടി എന്നുണ്ട്, ഞാൻ കോളേജിൽ പോയിട്ടില്ല, നീ കോളേജിൽ പോയിട്ടുണ്ടോ, ഞാൻ കോളേജിൽ പോയിട്ടില്ല, അതിനൊരു ഉത്തരമാണ് പറയാം. ഞങ്ങൾക്കൊരു ഭീഷണിയായിട്ട് റിമി ടോമി ഇപ്പൊ ഒരു പടത്തിൽ അഭിനയിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ കേട്ടു. അതിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് ഞങ്ങൾ ടോമി ആരോട് ചോദിച്ചിട്ടാണ്, അമ്മയുടെ കാണില്ല, അത് സിനിമയിൽ അഭിനയിച്ച് ഞങ്ങൾക്ക് ഇന്നറിയണം. അഭിനയിച്ച് തോറ്റുപോയിരിക്കുകയാണ്, കാരണം ഞാനൊരു ഒറ്റ സീ ഒരു ഒരൊറ്റ ദിവസത്തെ ഷൂട്ടിനാണ് പോയത്. അപ്പോഴാണ് മനസ്സിലായത് ഈ അഭിനയം എന്ന് പറയുന്നത് ഇത്ര എന്താ പറയുക, ഇവരെയൊക്കെ ഞാൻ നമസ്കരിക്കുന്നു. കാരണം ക്യാമറയുടെ മുന്നിൽ വേറൊരു കഥാപാത്രങ്ങളായി മാറുക എന്ന് പറഞ്ഞാൽ അത് അത്ര അത്ര ഒരു ദൈവാനുഗ്രഹം തന്നെയാണ്. നമ്മുടെ കാവ്യ മാധവൻ ഭയങ്കര സ്റ്റൈലായി കേട്ടോ, കാരണം എപ്പോഴും നമ്മൾ കാവ്യ മാധവനെ സെറ്റ് മുണ്ടിലും സെറ്റ് സാരിയിലും ഒക്കെ കണ്ട് കാവ്യ മാധവൻ ഇപ്പോൾ യോ യോ ആയി മാറിയിരിക്കുകയാണ്. എന്താണ് കാവ്യ മാധവനെ മഴവിലഴകിൽ അമ്മയെ പറ്റി ഒരു രണ്ട് വാക്കിൽ കവിയാത, വെറും രണ്ട് വാക്കിൽ കവിയാത കാവ്യ മാധവൻ? രണ്ട് വാക്കിൽ കവിയാത പറയണം. ഇത് നല്ല പ്രോഗ്രാമായിരിക്കും എന്തായാലും. ഓഹോ, ഇതൊരു നല്ല പരിപാടി ആയിരിക്കും എന്നാണ്. അപ്പൊ ബാക്കി ആരും പറയണില്ലേ നല്ല പരിപാടിയാന്ന്? എന്താണ് കാവ്യ മാധവൻ വേറെ ഒന്നും പറയില്ലേ? ഇതൊരു അടിപൊളി ഷോ ആയിരിക്കും. ഇത് കാവ്യ മാധവന്റെ അടുത്തിരിക്കുന്ന ആരാണ്? മുഖം തിരിച്ചു കാണിച്ചാലും കാവ്യ മാധവന്റെ അടുത്ത് അനന്യയുടെ പേര് ശരിക്കും ഉത്ഭവിച്ചിരിക്കുന്നത് അന്യൻ എന്ന ചിത്രം കണ്ടതിന് ശേഷമാണ്. അനന്യയുടെ അമ്മ അനന്യ വെറുതെ എല്ലാം ആൾക്കാർ കൈ ഓടിച്ചു ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ എന്താ പറയണോ, ആഞ്ജനേയൻ എന്താ പറയണോ, ആഞ്ജനേയൻ എന്താ പറയണോ, ആഞ്ജനേയനൊന്നും പറയില്ല. ആഞ്ജനേയനെ വളരെ 7 ദിവസത്തെ ഫ്രൂട്ട്, അതായത് പാവം, അതിന് ഫ്രൂട്ട്സ് മാത്രം കൊടുത്ത് മെലിയിക്കാനുള്ള ശ്രമത്തിലാണ്. ഇനി മൈഥിലി ഇല്ലാതെ നമുക്ക് എന്താ, ആരും ഇല്ലേ മൈഥിലിക്ക് ഒരു സപ്പോർട്ട്? മൈഥിലിക്ക് ആരും സപ്പോർട്ടില്ലേ? മൈഥിലി നിങ്ങക്ക് പേടിയാണോ? മൈഥിലി എന്താ ഇവരെ പിടിച്ച് തിന്നുമോ? കടിക്കില്ല. മൈഥിലിയുടെ തൊട്ടടുത്തിരിക്കുന്ന സുന്ദരി അതാരാണ്? മലയാള സിനിമയ്ക്ക് ആ സുന്ദരി ഒരു ഭീഷണിയാകുമോ? അതാണ് നമ്മുടെ കാവ്യ മാധവന്റെ അമ്മ. ഇനി മലയാളികള് ഒരു സ്റ്റേജ് ഷോ വന്നു കഴിഞ്ഞാൽ, നൃത്തങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, ആ നീലിമ വിടർന്ന കണ്ണ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാം അതൊന്നെങ്കിൽ വിനീത് അല്ലെങ്കിൽ ലക്ഷ്മി ഗോപാലസ്വാമി ആയിരിക്കും. ലക്ഷ്മി ഗോപാലസ്വാമി ഇരിക്കുമ്പോൾ സ്വാമിയുടെ അനുഗ്രഹം നേടിക്കൊണ്ട് തന്നെ എന്തൊക്കെയോ ലക്ഷ്മി ഗോപാലസ്വാമിക്ക് പറയാനുണ്ട്. ഭയങ്കര പറയാം, എല്ലാവർക്കും നമസ്കാരം. അതല്ല, എന്റെ മലയാളം ഉങ്ങൾക്ക് ഭീഷണി പെടുത്തുന്നു. എന്റെ മലയാളം ഭീഷണി പരത്തുന്നു എന്ന് പറയണ, അതെന്താ വല്ല അസുഖമാണോ? ഞാൻ നന്നായിട്ട് സംസാരിക്കുമ്പോ ഭയങ്കര ആഘോഷമുണ്ട്, ഇവിടെ സന്തോഷമുണ്ട്. ഈ ഒരു കൂട്ടത്തിൽ ഞാൻ ഒരിക്കലും വന്നിട്ടില്ല, മിക്സ് ചെയ്തിട്ടില്ല, സോ നന്നായിട്ടുണ്ട്. ലക്ഷ്മി ഗോപാലസ്വാമിയിൽ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത അറിയാവുന്ന മലയാളത്തില്, എന്നാ മലയാളത്തിൽ ജനിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് വേണമെങ്കിൽ ഇംഗ്ലീഷ് പറയാം, പക്ഷെ അതൊന്നും ഇല്ലാണ്ട് ഫുൾ മലയാളത്തിൽ പറയാൻ വളരെ കഷ്ടപ്പെട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടിയാണ്. പക്ഷേ എല്ലാവർക്കും നമസ്കാരം എന്ന് പറയാൻ കാണിക്കുന്ന വലിയ മനസ്സിലുണ്ടല്ലോ, നമ്മൾ എന്ത് ചെയ്യണം? നന്ദുചേട്ടൻ എന്ന് പറയണ ആലേലോ പുലേലോ ആലേ പുലേലോ എന്ന പാട്ട് തൊട്ട് ഇപ്പോൾ സ്പിരിറ്റ് എന്ന ചിത്രത്തിൽ വരെ അദ്ദേഹത്തിൻ്റെ ഉഗ്രൻ കഥാപാത്രം ആമേൻ എന്ന ചിത്രത്തിലെ ഒരു ഉഗ്രൻ കഥാപാത്രത്തിലൂടെ നിൽക്കുന്നു. അടുത്തിരിക്കുന്ന നമ്മുടെ
രഞ്ജിത്ത് ഏട്ടനാണ് ബട്ടർഫ്ലൈ എന്ന ചിത്രമൊക്കെ വളരെ എന്താ ഹിറ്റായി. ആ സന്തോഷത്തിൽ ചേട്ടൻ പോക്കറ്റൊക്കെ നിറഞ്ഞതിൻ്റെ സന്തോഷത്തിൽ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുക. നന്ദു ചേട്ടൻ എന്തൊക്കെയാ പറയാനുണ്ട്? അയ്യാ, ഞാൻ എന്ത് പറയാനാ, ഞാൻ ആകെ ഇങ്ങനെ വണ്ടറടിച്ചിരിക്കുക. കാര്യം ആ എയറോസ്റ്റസ് ഒന്ന് പറഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനൊരു പ്ലെയിനിൽ ഇതുവരെ ജോലി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ അത് കേട്ട് ആകെ വട്ടളവിരിക്കുക. ഇങ്ങനെ ഒരു യാത്ര ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. മലയാള സിനിമ മുഴുവൻ ഒരു പ്ലെയിനിനകത്ത്, അൺബിലീവബിൾ എക്സ്പീരിയൻസ്. നിങ്ങളിപ്പോൾ നിങ്ങളും സന്തോഷിക്കുന്നുണ്ടായിരിക്കും, കാര്യം ഇത്രയും പേരുടെ കൂടെ നിങ്ങൾ യാത്ര ചെയ്യുക. അതിഗംഭീരമായ യാത്ര. പിന്നെ റിമി ഉള്ളപ്പം വേറെ ആര് വേണം? ഞാൻ ഒരു തടവ സ്വന്നാൽ നൂറ് തടവ സ്വന്ന മാതിരി എന്ന് പറയണൊക്കെ, ഒരു റിമി ഇരുന്നാൽ നൂറ് ആൾ ഇരുന്ന മാതിരി അല്ലേ? താങ്ക് യു നന്ദ് ചേട്ടാ. നമ്മൾ പ്രധാനപ്പെട്ട മൂന്ന് പേരെ മിസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിൻ്റെ എല്ലാം എല്ലാമായ സുരാജ് വെഞ്ഞാറമ്മൂട്, അദ്ദേഹം ഇവിടെ ഇരിക്കുമ്പോൾ അങ്ങനെ നിശബ്ദനായിട്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ സഹിക്കുകയല്ല ചേട്ടാ. ബാക്കി ആര് വേണമെങ്കിലും മിണ്ടാണ്ടിരുന്നോട്ടെ, സുരാജ് ചേട്ടൻ മിണ്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പം എൻ്റെ പേരിനോട് അറിയാണ്ട് കൂട്ടി വായിച്ചു പോകുന്ന ഒരു പേരാണ് റിമി ടോമിയും ടിനി ടോമും. അതിലെന്തോ എന്തൊക്കെയോ നമ്മൾ അല്ല അങ്ങനെ അഭിനയിച്ചില്ലേന്നോ? അഭിനയിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ഒരു അഭിനയിച്ചു കേട്ടോ. പക്ഷെ അതൊക്കെ അല്ല, അത് കാണുമ്പോൾ ആർക്കും അഭിനയമായിട്ട് തോന്നുമല്ല, ജീവിക്കുവാന്നാണ് തോന്നുന്നത്. ശോ, തൊട്ടടുത്തിരിക്കുന്ന നമ്മുടെ ഹരിശ്രീ അശോക ചേട്ടൻ, ഇവരൊന്നും ഇല്ലാണ്ട് മലയാള സിനിമയിൽ എന്താഘോഷം? ഒരു കാര്യം ചെയ്യാം, അശോകൻ ചേട്ടനിൽ നമുക്ക് തുടങ്ങാം. അശോകൻ ചേട്ടൻ, ഈ ഷോ നല്ല ഷോയാണ്. ഒരുപാട് കലാകാരന്മാരുണ്ട്. കാരണം ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും കൂടുതൽ കലാകാരന്മാരൊത്ത് ഒരു വിദേശത്തെ പരിപാടിക്ക് പോകുന്നത്. ഒരു എന്താ പറയുക, മനോരമയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു പരിപാടിയായിരിക്കും ഇത് അല്ലേ? യഥാർത്ഥത്തിൽ ആകാശത്തിലാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ആകാശത്ത് ഞങ്ങൾ വന്ന് ഈ നക്ഷത്രങ്ങളെ കാണാൻ, ഞാൻ അനുകരിച്ചിട്ടുള്ള ആൾക്കാരാണ് ചുറ്റുമിരിക്കുന്നത്, അവരോടൊപ്പം യാത്ര ചെയ്യാൻ സാധിക്കുക, അതൊരു മഹാഭാഗ്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു അവിസ്മരണീയമായ മുഹൂർത്തം ദൈവാനുഗ്രഹം കൊണ്ട് ലഭിച്ചത് തന്നെയാണ്. അതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി സുരാജ്, ആരുടെയൊക്കെയോ കൈ എന്തോ പ്രശ്നമാണെന്ന് പറയുന്നു കേട്ടോ. ആരുടെ? ആസിഫ് അലിയുടെ മീരാനന്ദൻ്റെ. വേണമെങ്കിൽ ആ കൈ ഒന്ന് ഒരു ഷോട്ട് എടുത്തോളൂ, ഒന്നെടുത്തോ. ആസിഫ് അലി മീരാനന്ദൻ, അവർ വിഷമിക്കേണ്ട, ഈ ബാഗ് അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ ആയിക്കോളും. സത്യം പറഞ്ഞാൽ അവരെ കൈ ഒടിഞ്ഞതല്ല, ഡാൻസ് കളിക്കാനുള്ള മടി കൊണ്ട് ആസിഫ് അലി കാണിച്ചൊരു ബുദ്ധിയാണത്. ഇല്ല, ആസിഫ് അലിക്ക് ശരിക്കും അടി കിട്ടിയതാ, അവൻ പുറത്ത് പറയാത്ത മട്ടാഞ്ചേരി വെച്ചിട്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ അത് പോട്ടെ, ആളോട് എന്നെ ചോദിക്കും. പിന്നെ ശരിക്കും ഒരുപാട് സത്യം പറയുമ്പോൾ എന്തിനാടാ ചിരിക്കുന്നത്? ഒരുപാട് ആരാധകർ ഇടിച്ചതാ. അപ്പോൾ ശരിക്കും എനിക്ക് സന്തോഷമെന്ന് പറയുന്നത്, ഇപ്പോൾ ഭൂമിയിലുള്ള നമ്മുടെ അമ്മയുടെ മെമ്പേഴ്സിന് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ഏറിൽ അമ്മയുടെ മെമ്പേഴ്സ് എല്ലാവരും ഏറിൽ നിൽക്കുകയാണ് ഇപ്പോൾ എല്ലാവരും. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഇതൊരു വലിയ ഭാഗ്യമായിട്ട് ഒരിക്കലും ഞാൻ വിചാരിച്ചതല്ല. ഞാൻ അമ്മയുടെ ഷോ എല്ലാം കേരളത്തിൽ ഇല്ലെങ്കിൽ ഇന്ത്യക്ക് അകത്തുള്ള പ്രോഗ്രാം മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ആദ്യമായിട്ടാണ് വിദേശത്തൊരു പ്രോഗ്രാം അമ്മയുടെ മെമ്പർ എല്ലാവരും കൂടി പോകുന്നത്. തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തമാശയെല്ലാം ബാബുരാജേട്ടനല്ലേ, ഞാൻ ബാബുരാജേട്ടനെ കൊടുക്കാം. തമാശ എന്ന് പറഞ്ഞാൽ ഒരു വർഷം എനിക്ക് വളരെ സന്തോഷം. ഞങ്ങളൊരു ഫ്ലാറ്റിൽ ഒരിക്കലും ഞങ്ങളൊരു ഫ്ലാറ്റിൽ ഒരുമിച്ച് ഇല്ല. മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഞാനൊരു തമാശയിൽ ചിരിച്ചപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞ ആളാണ് അത്. അതെ അതെ, മിസ്റ്റർ റിമി ടോമി, മിസ്സിസ് ഇല്ല, മിസ്റ്റർ റിമി ടോമി. ഒരു കാര്യം മനസ്സിലാക്കുക, നിന്നെ പെണ്ണായിട്ട് നമ്മൾ കൂട്ടിയിട്ടില്ല, നമ്മളല്ല ഞാൻ. വളരെ ടെക്നിക്കലായിട്ട് ഭയങ്കര ഇതുവരെ അമ്മ ചെയ്തിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഷോ ആയിരിക്കും. ഇത്രയും നാൾ 25 പ്രാവശ്യമായിട്ട് ആ റിമി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോൾ എന്നോടൊന്നും ചോദിക്കാനില്ലായിരുന്നു. അവൾ ഇപ്പോഴാണ് വന്ന് ചോദിച്ചത്. എനിക്കറിയാം നമ്മൾക്കൊന്നും ഒരു വിലയില്ലല്ലോ ഇവിടെ മുഴുവൻ കൊച്ചുപിള്ളേരും. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത്. കണ്ണിലെ ചന്ദ്രന്റെ പുലാലാണേ കണ്ടപാടെ നാണം കൊണ്ടേ ഓ. ലാലേട്ടന്, ഈ യാത്ര എൻജോയ് ചെയ്യുന്നുണ്ടോ? സാധാരണയുള്ള ഫ്ലൈറ്റ് യാത്രയിൽ നിന്നും ഈ
ലാലേട്ടന്റെ സ്വന്തക്കാരെ ഒരു കുടുംബക്കാരെ പോലെ യാത്ര ചെയ്യുമ്പോ ലാലേട്ടൻ ഇപ്പൊ എന്താ മനസ്സിൽ തോന്നുന്നത്? അമ്മ മഴവിൽ മനോരമയ്ക്ക് മഴവിൽ അഴകിൽ എന്ന പ്രോഗ്രാം ചെയ്യാനായിട്ട് പോവുകയാണ്. ആദ്യമായിട്ടാണ് അമ്മ ഇന്ത്യക്ക് പുറത്തൊരു പ്രോഗ്രാം ചെയ്യുന്നത്. കഴിഞ്ഞ ഷോകളെക്കാളിലും ഏറ്റവും നന്നായിരിക്കേണ്ട ഒരു ഷോയാണിത്. കാരണം ഇത് വലിയൊരു പ്രതീക്ഷയുള്ള ഷോയാണ്, വലിയ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഷോയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ടെൻസ്ഡാണ്. നമുക്ക് ഏറ്റവും നല്ല ഷോ അല്ലേ ചെയ്ത് കൊടുക്കേണ്ടത്? അപ്പോൾ അതിൻ്റെ ഇതിലാണ്. നമ്മൾ നാളെ ചെന്നിട്ടൊരു സ്റ്റേജ് റിഹേഴ്സൽ ചെയ്യും. വളരെ ടെക്നിക്കലായിട്ട് ഭയങ്കര ഇതുവരെ അമ്മ ചെയ്തിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഷോ ആയിരിക്കും. ഇപ്പം ലാലേട്ടൻ സിനിമാ നടനൊന്നുമല്ല, ഒരു സാധാരണ മനുഷ്യൻ. അദ്ദേഹം വെറുതെ ഇരുന്ന് ഇങ്ങനെ പാട്ടൊക്കെ പാടി യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ലാലേട്ടന് വേണ്ടി ഒരു പാട്ട് രണ്ടുപേരും പാടാൻ തോന്നുന്നു. നമുക്ക് മാർക്കാം മുന്തിരിത്തോപ്പ് എന്ന ചിത്രത്തിൽ വണ്ടിയൊക്കെ ഓടിച്ച് ലാലേട്ടൻ ഒരു പാട്ട് പാടുന്നുണ്ട്. ആകാശമാകെ കണിമലർ പുതുമണ്ണിനു പൂവിടും കൊതിയായി പോയി വരൂ ആകാശമാകെ. ഇവിടെ ശരിക്കും എല്ലാവരും എന്താ പറയുക, അവരുടെ ടെൻഷനും വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലെങ്കിൽ സിനിമ അഭിനയവും സിനിമയൊന്നും അല്ല എല്ലാവരുടെയും മനസ്സിൽ. എല്ലാവർക്കും ഷാർജയിലെ ഷോ അതൊന്ന് അടിച്ച് തകർക്കുക. ഇപ്പം ലാലേട്ടൻ പറഞ്ഞില്ലേ അവർക്ക് ഭയങ്കര ടെൻഷനാണ്, പക്ഷേ ഇതൊന്നും അല്ല. പ്രാക്ടീസ് ചെയ്തൊരു 5 മണിക്കൂർ ഷോ ഇവർ തകർക്കാൻ പോവുകയാണ്. ഏറ്റവും വലിയ സന്തോഷം ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നതിൽ ഞാൻ കണ്ടതിൽ നമ്മുടെ ജയറാം ഏട്ടനും സിദ്ദിഖേട്ടനും ഈ 220 പേര് ഇവിടെ ഉള്ളതിൽ അവരെപ്പോഴും ആക്റ്റീവാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയും പേരിൽ ഞാൻ പാടാൻ റെഡി, ഞാൻ പാടാൻ റെഡി, എനിക്ക് മൈക്ക് തരൂ എന്ന് പറയാൻ കാണിക്കുന്ന ആ ഒരു വലിയ മനസ്സാണ് ജയറാം ഏട്ടനും സിദ്ദിഖേട്ടനും ഞാൻ കാണുന്നത്. നമ്മുടെ ഇട്ടീശൻ ഉറങ്ങുകയാണ്. ഇട്ടീശൻ ഒരു ഉഗ്രം പാട്ട് പാടിയിട്ടുണ്ട് കേട്ടോ, കണ്ടാ ഞാനൊരു തോന്നുന്നു എൻ്റെ പൊന്നെ, അത് ഭയങ്കര ഹിറ്റാണ് സൗണ്ട് തമ്മിലെ പാട്ട്. ഇപ്പം ഇവർ ജയറാം ഏട്ടനും സിദ്ദിഖേട്ടനും കൂടെ ഒരു പാട്ട് പാടാൻ പോവുകയാണ്. നമ്മുടെ ബാബുരാജേണ്ണും ഒപ്പമുണ്ട്, എല്ലാത്തിനും ബാബുരാജേണ്ണം ഉണ്ട്. കൽപ്പനയാകും യമുന നദിയുടെ അക്കരെ 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 കൽപ്പനയാകും യമുന നദിയുടെ അക്കരെ 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 കൽപ്പടവിങ്കൽ കെട്ടാം നമുക്കു സ്വപ്നം കൊണ്ടൊരു കൊട്ടാരം കൽപ്പടവിങ്കൽ കെട്ടാം നമുക്കു സ്വപ്നം കൊണ്ടൊരു കൊട്ടാരം വെണ്ണിലാവാൽ മെഴുകി വിരുക്കിയ വെണ്ണ കല്ലിൻ കൊട്ടാരം വെണ്ണക്കല്ലിൻ കൊട്ടാരം വെണ്ണിലാവാൽ മെഴുകി മിനുക്കിയ വെണ്ണക്കല്ലിൻ കൊട്ടാരം വെണ്ണക്കല്ലിൻ കൊട്ടാരം ആ വസന്തമാസം പറന്നു വന്ന് തലങ്കരിക്കും കൊട്ടാരത്തിൽ മാരിവില്ലുകൾ മാലകൾ തൂക്കി മധുരിതമാക്കും മട്ടുപ്പാവിൽ വസന്തമാസം പറന്നു നിവിൻ പോളി. നിവിൻ പോളി നമ്മൾ അങ്ങനെ വിട്ടുകളഞ്ഞുകൂടാ, പക്ഷേ നിവിൻ അപ്പൊ നമ്മൾ വിട്ടിരിക്കുന്നു നിവിൻ പോളിന്. ഇത്ര നേരം ഈ ഇവർ ഇവരൊരു ഗ്രൂപ്പാണോ എന്ന് എനിക്കൊരു സംശയം. ചാക്കോച്ചൻ, നരേൻ, രാജു, ഫഹദ് ഫാസിലെ തുപ്പല് തെറിച്ചു, ജയസൂര്യ, ഇവരൊരു ഗ്രൂപ്പാണ്. നമുക്ക് ഇവരെ ഇവരോട് എന്തൊക്കെയോ ചോദിക്കാൻ, നമ്മുടെ ചാക്കോച്ചൻ രണ്ടുപേരും സംസാരിച്ചില്ലെങ്കിൽ അത് ശരിയല്ല. രണ്ട് വാക്ക് ഈ അമ്മ ഷോയിൽ എന്താ പറയുക, ഈ മേക്കപ്പ് ഇല്ലാണ്ട് ചമയങ്ങളില്ലാണ്ട് നിങ്ങൾ സിനിമയിൽ വരുന്നതിന് മുമ്പ് എങ്ങനെയാണോ അത്രയും എന്താ പറയുക മനുഷ്യരായിട്ടിരിക്കണം, താരങ്ങളായിട്ടല്ല ഇവിടെ ഇരിക്കുന്നത്. ഒരു കാര്യം പറയട്ടെ, മേക്കപ്പ് ഒന്നും ഇല്ലെങ്കിലും
എന്റെ പൊന്നെ എന്ത് ഗ്ലാമറാണ് ഇവരെയൊക്കെ കാണുന്നത്. ഞാൻ നേരിട്ട് കണ്ട ഒരു ആളെന്ന രീതിയിൽ പറയുകയാണ്. നരേനാണോ സംസാരിക്കേണ്ടത്, ചാക്കോച്ചനാണോ സംസാരിക്കേണ്ടത്, പറയൂ. നമസ്കാരം. ഇതിൻ്റെ ആദ്യത്തെ അമ്മ ഷോ ആണ്. വളരെ എക്സൈറ്റഡ് ആണ്. ഈ ഷോവിനൊരു പ്രത്യേകത ഉണ്ട്. 100 years ഓഫ് സിനിമ കൂടി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാ ലാംഗ്വേജസിലെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഈവൻസ്, കുറേ പാട്ടുകളും ഡാൻസുകളും നമ്മൾ ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ആസ് യു കെൻ സി, വി ആർ ഓൾ ഹാവിങ് ഫൺ, വളരെയധികം എൻജോയ് ചെയ്യുന്നു. ദറ്റ്സ് ഇറ്റ്. അങ്ങനെ അധികം മേം കൂടി ചേർക്കാൻ പറ്റില്ല, കാരണം ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കർത്തവ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. കർത്തവ്യം അതെന്തോടാ അത്? ഒരു സെക്കൻഡ്. ഇവൻ ചുമ്മാതല്ല കേട്ടോ, വേണ്ടൊരു ലോഡ്ജിൽ അഭിനയിക്കുന്നത്, അങ്ങനത്തെ പടങ്ങളുണ്ട്. അതെ, വളരെ വളരെ സന്തോഷമുണ്ട്, കാരണം ഇങ്ങനെ ഒരു ഷോയിൽ, ഇങ്ങനത്തെ ഒരു ഫ്ലൈറ്റിൽ എല്ലാവരും കൂടി ഒരുമിച്ച് പോകുമെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് സീനിയർ ആർട്ടിസ്റ്റുകൾ മുതൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോക്കോൾ ന്യൂ ജനറേഷനും നെക്സ്റ്റ് ജനറേഷനുമായിട്ടുള്ള സ്റ്റാഴ്സും ആക്ടേഴ്സുമായിട്ടുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞാൽ വളരെയധികം എൻജോയ് ചെയ്യുന്നു. ശരിക്കും 1, 2, 3 ഞങ്ങൾ 5, 6 പേര് കല്യാണം കഴിച്ചവരാണെങ്കിലും ശരിക്കും ഒരു ബാച്ചിലർ ട്രിപ്പ് എന്ന പോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അമ്മ വിവാഹത്തിന് ശേഷം ചാക്കോച്ചൻ്റെ ആദ്യത്തെ ബാച്ചിലർ ട്രിപ്പാണത്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് ഭാര്യ എനിക്ക് ലൈസൻസ് തന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയതും ചാക്കോച്ചൻ്റെ കാലുളിങ്ങി, ഭാര്യ ഇല്ലാതെ വന്ന് അതിൻ്റെ ഡാൻസ് ചെയ്തിട്ട്, അതുപോലെ തന്നെ പ്രിയയുടെ കാലും ഉളിങ്ങി എന്നാണ് കേൾക്കുന്നത്. അല്ല, ഞങ്ങൾക്ക് ഭാര്യമാർ അവരാണ് പറഞ്ഞത് നിങ്ങൾ പോയി എൻജോയ് ചെയ്യുമെന്ന്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ ഭാര്യമാരെ ഞങ്ങൾക്ക് കൊണ്ടിരുന്നുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല. അവർ ഞങ്ങൾക്ക് ഫുൾ ക്യാമറയുടെ മുഖത്ത് നോക്കി നുണ പറയാൻ തോന്നുന്നില്ല. കാല് പിടിച്ചിട്ട് അവർ വരാതിരുന്നത്. റിമിയുടെ ഭർത്താവിനെ കൊണ്ടുവന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ടെൻഷനാണോ മുഖത്ത്? റിമിയുടെ സത്യസന്ധതയാണ് റിമിയുടെ വിജയമെന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു. നമ്മളെല്ലാവരെയും എല്ലാവരെയും കൊണ്ട് നമുക്ക് രണ്ട് വാക്ക് സംസാരിപ്പിക്കണം. ഇവിടെ സംസാരിക്കാണ്ടിരിക്കുന്ന മനോട്ടാ, മനോട്ടിന് ഒരു രണ്ട് വരി ഏതെങ്കിലും, ഒരു യാത്രയ്ക്ക് പറ്റിയ മൂടുള്ള ഒരു രണ്ട് വരി ഏതെങ്കിലും ഒരു പാട്ട്. അല്ല, പാട്ടല്ല, എനിക്ക് റിമിയുടെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ശരിക്കൊരു സംശയം, റിമി എപ്പം മൈക്ക് എടുത്തിറങ്ങിയ ഉടനെ അവിടെ ബെൽറ്റ് ഇടാൻ പറയുന്നു, അതെന്തത്? ഞാനിനി ബെൽറ്റ് ഇടാത്തോണ്ടോ? നമ്മളങ്ങനെ ഉറങ്ങുന്നവരെ ശല്യപ്പെടുത്തുന്ന ശരിയല്ല, പക്ഷെ എന്നാലും ഒരു ഗ്രൂപ്പിലിരിക്കുമ്പോൾ ആര് സംസാരിക്കാണ്ടിരിക്കുന്നത് ശരിയല്ല. നാദർശിക്കേ, ഇക്കേക്കേ, നാദർശിക്കയുടെ മനസ്സിൽ പാട്ടാണോ വരുന്നത്, തമാശയാണോ വരുന്നത്, ഇനി വേണ്ട ഒരു മിമിക്രിയാണോ വരുന്നത്, ഇനി അതും വേണ്ട ഒരു ഡാൻസ് ആണോ അദ്ദേഹത്തിൽ ചെയ്യാൻ പോകണം, നമുക്ക് നോക്കാം. പരിപാടി നന്നാവണം എന്നുള്ളൊരു പ്രാർത്ഥനയാണ്, അതല്ലേ? പ്രോഗ്രാം നന്നാവണ പ്രാർത്ഥനയാണ്. ആ, നമ്മളെവിടെ പോണേ? വളരെ നന്ദി ചർച്ചിൽ പങ്കെടുത്ത്. ചിരി മാത്രമുള്ള അടിപൊളി. അയ്യോ ക്ഷമിക്കണം, കുറച്ച് വൈകി ഞാൻ ഈ വീട്ടിലോട്ട് എത്താൻ. വിനീതേട്ടനെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മലയാളികൾ മലയാളത്തിലെ പറയാൻ വാക്കുകളില്ല, പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. അത്രയും നൃത്ത നൃത്യങ്ങളുടെ രാജാവ്, അതിലുപരി അഭിനയത്തിന്റെ എല്ലാം എല്ലാമായ വിനീതേട്ടാ എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ മനസ്സിൽ ചേക്കേറിയേക്കുന്ന ഒരു നായകനാണ്. എത്ര നല്ല 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 കഥാപാത്രങ്ങളിലൂടെയും ഇപ്പോഴും എനിക്ക് ഉറപ്പാണ് ഈ ഷോ തുടങ്ങുന്ന മിക്കവാറും വിനീതേട്ടനിലൂടെ ആയിരിക്കും. വിനീതേട്ടനും അക്ക ലക്ഷ്മി അക്കയിലൂടെ ആയിരിക്കും ഈ ഷോയിൽ വിനീതേട്ടൻ്റെ ഇവിടെ ഈ ഷോയിൽ നമ്മൾ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഉത്സവം അങ്ങനെയാണ് തുടങ്ങുന്നത്. ആൻഡ് ഇതിൽ നമ്മുടെ 100 years tribute to 100 years of Indian cinema. So adinoru tribute aitana thodangana, and it's a very ladies oriented item. Of course Vineet Kumar Manikuttan, they are doing a very important, valare interesting oru kalari. Manikuttan ella streegale mathra sahayikkunu nu parnju oru kimbathandi uyarnittundu, seriyano? Angane illa, karena ipo stree sambharanam aanu, pinne nammada speaker oru stree aayirunnu, idina munpulla president oru stree aayirunnu. സ്പീക്കർ ആരായിരുന്നു? നമ്മുടെ മലയാളത്തിൻ്റെ അല്ല, നമ്മുടെ ലോക്സഭ മീര.
അതാണ് നിന്റെ പ്രശ്നം. ഞാൻ മീര എന്നുള്ള പേര് പറഞ്ഞു, പക്ഷെ നീ അത് മീര ജോസും പിടിച്ച്. അതുകൊണ്ട് സ്ത്രീ അങ്ങനെയല്ല. പിന്നെ ഈ നമുക്ക് കിട്ടുന്ന ഒരു അവസരം ഇതൊക്കെ ഉള്ളൂ. ഇവരൊന്നും നമ്മുടെ നായികമാരായിട്ട് അഭിനയിച്ചിട്ടില്ല ഇവരെ. അപ്പം ഇങ്ങനെ അസോസിയേഷനിലെ ആ രണ്ടു പേർക്കും, അവർക്കും ഭാഗ്യമില്ല എനിക്കും ഭാഗ്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അവരായിട്ടുള്ള, പക്ഷെ മണിക്കുട്ടൻ്റെ ഇൻക്രെഡിബിൾ ഒരു നമ്പറുണ്ട് ഈ പ്രോഗ്രാമിൽ. ഡിസ്കോ വളരെ മനോഹരമായിട്ട് അത് കേൾക്കുന്നത് വിനീതണ്ടായിരുന്നാണ്. അപ്പോൾ അത്രത്തോളം സി ഈസ് ഇംപ്രസ്ഡ്. ആ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇപ്പം ലൈറ്റ് ഓഫ് ആവുമെന്ന് പറയുന്നു, അതുകൊണ്ട് വേറൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. ഇത്രയും നാൾ 25 പ്രാവശ്യമായിട്ട് ആ റിമി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോൾ എന്നോടൊന്നും ചോദിക്കാനില്ലായിരുന്നു. അവൾ ഇപ്പോഴാണ് വന്ന് ചോദിച്ചത്. എനിക്കറിയാം നമ്മൾക്കൊന്നും ഒരു വിലയില്ലല്ലോ. ഇവിടെ മുഴുവൻ കൊച്ചു പിള്ളേരല്ലേ, കൊച്ചു പിള്ളേരല്ലേ, ഈ കൊച്ചു പിള്ളേരുടെ കൊച്ചു ആമ്പിള്ളേരൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് എനിക്കതിൽ വിഷമമില്ല, യാതൊരു വിഷമമില്ല. മലയാള സിനിമ മഞ്ജു പിള്ളേരെല്ലാം നിലനിൽക്കില്ല എന്നുള്ളത് റിമി ടോമി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വെറുതെ അല്ല, ഞാൻ ഈ അവതരിപ്പിക്കാനൊന്നും ഞാൻ ഇല്ലായിരുന്നു. കാരണം പലരുടെയും ശത്രുവായി മാറുമെന്ന് എനിക്കറിയായിരുന്നു. മനഃപൂർവ്വം ഞാൻ ആരെയും വിട്ടു പോയില്ല എന്ന് മാന്യ പ്രേക്ഷകർക്ക് അറിഞ്ഞുകൂടെ. ഞാനായിട്ട് ആരെയും ദ്രോഹിച്ചിട്ടുണ്ടോ ഇന്നേ വരെ? അങ്ങനെ ദ്രോഹിക്കാനോട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. മഞ്ജുപ്പിള്ളയും കുക്കു പരമേശ്വരനൊന്നും ഞാൻ ഒരിക്കലും മറന്നതല്ല. പക്ഷേ മനഃപൂർവ്വമല്ല, അറിഞ്ഞുകൊണ്ട് ചെയ്തെങ്കിൽ ക്ഷമിക്കുക. എവിടെ റിമ ഹലിങ്കൽ, മീര നന്ദൻ, മിടുക്കി എന്ന പ്രോഗ്രാമിലൂടെ നമുക്ക് മഴവിൽ മനോരമയ്ക്ക് വളരെ പ്രിയപ്പെട്ട റിമ കല്ലിങ്കലിന്, റിമയോടൊന്നും ഞാൻ ആരോടൊന്നും ചോദിക്കാം. പലരെയും ഞാൻ വിട്ടു പോയിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ചിലപ്പോൾ തമാശ പറഞ്ഞാൽ ഏതെനിക്ക് ചിലപ്പോൾ വിഷമം വരും. അതുകൊണ്ട് റിമ, ഏ റിമി, അത്രേ ഉള്ളോ? ഹലോ റിമി ചേച്ചി. ഹലോ റിമ എന്ന് പറഞ്ഞു. ഞാൻ ഹലോ റിമി, ഹലോ റിമ, ഹലോ എന്ന് പറഞ്ഞു, ഹലോ റിമി എന്ന് പറഞ്ഞു. പക്ഷേ റിമ എന്ന് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും റിമ സ്റ്റേജിൽ എന്തൊക്കെയോ പ്രകടനങ്ങൾ ചെയ്യാൻ കരുതിക്കൂട്ടി ബാക്കിയുള്ള നടികളെയൊക്കെ പിന്തള്ളിക്കൊണ്ട് ഞാൻ മുമ്പേ എന്ന വാശിയും വൈരാഗ്യമൊന്നും റിമയ്ക്കില്ല. പക്ഷേ എന്നാലും അവനവൻ്റെ പ്രകടനം ഏറ്റവും ശ്രദ്ധേയമാക്കണമെന്ന് ഏത് നടിമാരും ആഗ്രഹിക്കും. റിമയ്ക്കും മീരയ്ക്കും എന്താ പറയണേ നോക്കാം. ഞാൻ 5 ഡാൻസ് ചെയ്യുന്നുണ്ട് റിമി. അപ്പൊ എനിക്ക് ഇനി വയ്യ, 5 ഡാൻസ് ഞാൻ നന്നാക്കും സത്യമായിട്ടും. എനിക്ക് കൈയൊടിഞ്ഞിരിക്കുന്നോണ്ട് ഡാൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഐ എം നോട്ട് ഡാൻസിങ്. സോ ഞാൻ പാട്ട് പാടുന്നുണ്ട്, ഒരു 3 പാട്ട് ഞാൻ പാടുന്നുണ്ട്. സോ അത് എനിക്കറിയില്ല എത്രത്തോളം നന്നാവും എന്നുള്ളത്. ഐ എം എനിവേസ് ഹോപ്പിംഗ് ഫോർ ദി ബെസ്റ്റ്. യാ ദാറ്റ്സ് ഇറ്റ്, വേറൊന്നും ഇല്ല. നമുക്ക് രമ്യ നമ്പീശിന്റെ ഒരു 2 പാട്ട് കേട്ടാലോ? എനിക്ക് വലിയ താല്പര്യമില്ല, എന്നാലും ആവാ. അയ്യോ, ഞാനിപ്പോ പാടണം റിമി ടോമി എന്ന് പറയുന്ന. കണ്ണിലെ ചന്ദ്രന്റെ പുലാലാണേ കണ്ട പാടേ നാണം കൊണ്ടേ ഓ ആണ്ടേ കൊണ്ട് നേരെ. കണ്ണിലെ ചന്ദ്രന്റെ പുലാലാണേ കണ്ട പാടേ നാണം കൊണ്ടേ ഓ. ഇനി നമുക്ക് ഭാമ എന്ന് പറയുന്ന ഗായികയിലേക്ക് മൈക്ക് കൈമാറാം. എനിക്ക് പാടുന്നത്, ഞാനൊരു ഗായികയാണ്. നമുക്ക് രണ്ടുപേർക്ക് പാടിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്ക് പാടാനും. ഞാനും ഭാവനയും കൂടെ ഒരു പാട്ട് പാടാം. കക്കരിനാട്ടിൽ സൂര്യനില്ല വസ്ത്രമതാകെ മങ്ങി മങ്ങ പറഞ്ഞത് കേട്ടു രാജൻ. അത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരു സിഗ്നേച്ചർ പാട്ടാണ്. ഞങ്ങൾ രണ്ടുപേരെ എപ്പോഴപ്പോ കാണുന്നു, അപ്പോഴൊക്കെ ഞങ്ങൾ കക്കരിനാട്ടിൽ സൂര്യനില്ലാന്ന് പാട്ട് പാടാം. ഫുള്ള് കേൾക്കാൻ ജനങ്ങൾക്ക് ആഗ്രഹം. നാട്ടിൽ സൂര്യനില്ല വസ്ത്രമതാകെ മങ്ങി മങ്ങ പറഞ്ഞത് കേട്ടു രാജൻ ഓറഞ്ച് സ്വയം മുരിഞ്ഞു കാക്കരിനാട്ടിൽ ഓറഞ്ച് എത്തി ഒപ്പം സൂര്യനും എത്തി. ഇതാണ് ഭാവനയുടെ എല്ലാം എല്ലാമായ ഭാവനയൊന്നും ഉറക്കത്തിൽ പോലും പാടുന്ന ഒരു പാട്ടാണിത്. നമ്മളൊരു ഫ്ലൈറ്റിൽ പകുതി വരെയുള്ള ആൾക്കാരെ നമ്മൾ കവർ ചെയ്തു. ഈ ഇരിക്കുന്ന ഇത്രയും പേര്, ഇത്രയും ആൾക്കാർ ആരൊക്കെയാണ്? ഇവരൊക്കെ ഒരുപക്ഷെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ടാവില്ല. ഇവരെന്തിനീ ഫ്ലൈറ്റിൽ വന്നു എന്നുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലാവും. പക്ഷേ ഇവരൊന്നും ഇല്ലാണ്ട് ഈ ഷോ പൂർത്തിയാവുന്നില്ല. എല്ലാവരും കൂടെ ചേർന്ന് ഒന്ന് കൈയടിച്ചേ. ഫ്രണ്ടിൽ ഞാൻ സംസാരിച്ചതിനേക്കാളും ബാക്കിൽ വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ഷോയ്ക്ക് തന്നെ ഒരു ജീവൻ കിട്ടിയത് കേട്ടോ. കാരണം ഇവരാണ് ഈ ഷോയ്ക്ക് എന്താ പറയുക, ഡാൻസേഴ്സ്. ഇവരില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു നായകനും ഒരു നായികയ്ക്കും നൃത്തമാടാൻ പറ്റത്തില്ല. അത്രയും മിടുക്കന്മാരായ ചുണക്കുട്ടികളായ നമ്മുടെ ഡാൻസ് ടീമാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഈ ഇരിക്കുന്നവരൊക്കെ തന്നെയും മഴവിൽ മനോരമയുടെ ക്യാമറ ചേട്ടന്മാരാണ്. എനിക്കറിയില്ല, അലയുടെ നെഞ്ചിൽ പലരും തിരയുടെ ഗാനം കേൾക്കും.
നന്ദു ചേട്ടന്റെ ഒരു പാട്ടോടുകൂടി നമുക്ക് ഈ ഷോ ഇവിടെ നിർത്താം. നന്ദു ചേട്ടൻ, താദിനന്ദ 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 തെയ്യം താര, ഈ പാട്ട് നന്ദു ചേട്ടനിലൂടെ ഇതാരാ എനിക്കൊരു അപര താദിനന്ദ 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 തെയ്യം താരോ, താദിനന്ദ 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 തെയ്യം താരോ, താദിനന്ദ 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 തെയ്യം താരോ, താദിനന്ദ 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 തെയ്യം താരോ. അരമുരുക ചെറുമുരുക ചെമ്പക ജീരക വിത്തെല്ലാം വരിപ്പാകുന്നേ, അരമുരുക ചെറുമുരുക ചെമ്പക ജീരക വിത്തെല്ലാം വരിപ്പാകുന്നേ. അത്തമുത്തതും കാവറിച്ചതും കറിക്കരിഞ്ഞതും നെയ്യപ്പം ചുട്ടതും നീ അറിഞ്ഞോടി, അടുത്ത വീട്ടിലെ കറുത്ത പെണ്ണേ മീനാക്ഷി. താദിനന്ദ 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 ജഗദീഷ് ചേട്ടന്റെ ഒരു ഹിന്ദി പാട്ടില്ലാണ്ട് നമുക്ക് എന്താ ആഘോഷം. दिल को देखो चेहरा ना देखो चेहरों ने लाखों को लूटा हाय, दिल सच्चा और चेहरा झूठा, दिल सच्चा और चेहरा झूठा. സന്തോഷം ജഗദീഷ് ചേട്ടാ, നമ്മളോട് വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ഈ യാത്രയിലെ ഏറ്റവും ആക്റ്റീവ് ആയിട്ടിരുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മുടെ ജയറാം വേണ്ടും സിദ്ധികേണ്ടും അടങ്ങുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇവരിലൂടെ നമ്മൾ ഈ ഷോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. ഈ അമ്മ ഷോ അധികം കുറച്ച് ഏതാനും നിമിഷങ്ങൾക്കകം ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ കാണികൾ ആരവത്തോടെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ് ഈ ഷോ. അപ്പോൾ സിദ്ദിഖ് ഏട്ടനിലൂടെ, ജയറാം ഏട്ടനിലൂടെ, ദിലീപ് ഏട്ടനിലൂടെ രണ്ട് വാക്കിലൂടെ നമ്മൾ ഈ ഫ്ലൈറ്റ് യാത്രയിലെ കൊച്ചു കൊച്ചു രസങ്ങൾ ഇവിടെ നിർത്തുകയാണ്. മോനെ, ഈ മസിലിനകത്ത് പാട്ട് എത്രയാണ് കിടക്കുന്നത്? ആ ശരറാന്തൽ തിരി താഴും മുകിലിൻ കുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു, ശരറാന്തൽ തിരി താഴും മുകിലിൻ കുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു. തുടങ്ങുന്ന മടിയിൽ അവളുടെ അഴിഞ്ഞ മാറിൻ കുടിലിൽ മയങ്ങുവാൻ ഒരു മോഹം മാത്രം മണർന്നിരിക്കുന്നു. അലർപിടുന്ന മടിയിൽ അവളുടെ അഴിഞ്ഞ വാമുടി ചുരുളിൽ മയങ്ങുവാനൊരു മോഹം മാത്രം ഉണർന്നിരിക്കുന്നു. വരുകില്ലേ നീ അലയുടെ നെഞ്ചിൽ പലരും തിരയുടെ ഗാനം കേൾക്കില്ലേ, അലയുടെ നെഞ്ചിൽ പടരും തിരയുടെ ഗാനം കേൾക്കില്ലേ. ശരറാന്തൽ തിരി താഴും മുകിലിൻ കുടിലിൽ. എല്ലാരും കൂടെ ചേർന്നിട്ട് അങ്ങോട്ട് നോക്കിയിട്ട് ഒരു ടാറ്റാ ബൈ ബൈ പറഞ്ഞോ. ഇനി നമുക്ക് സ്റ്റേജിൽ കാണാം, ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടാറ്റാ ബൈ ബൈ. Ladies and gentlemen, boys and girls, welcome to Dubai. The outside temperature is 28 degrees Celsius. For your own safety, please remain seated with the seatbelt fastened until the captain has turned off the seatbelt sign. Please be careful while opening the overhead bins. Please scan your seat pockets to make sure. Don't leave any personal belongings behind. Indigo ki udaan sankhya 6E 6 7 ke karmi dal ki or se aap sabhi ko Indigo se yatra karne ke liye dhanyawad.